നമസ്കാരം ഓട്ടപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എം എം മണിയാണ് താരം എം എം മണി കെ കെ രമയെ പറ്റി പറഞ്ഞ പരാമർശങ്ങളാണല്ലോ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധം റിപ്പീറ്റ് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അകത്തും പുറത്തും കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവരത് ചെയ്യേണ്ടതാണ് കാരണം അവരുടെ മുന്നണിയുടെ ഭാഗമാണല്ലോ ഇപ്പോൾ കെ കെ രമ കെ കെ രമയും എം എം മണിയും ഒരേ ആശയത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എം എം മണി എന്ന മണിയാശൻ അദ്ദേഹം ഇത് ആദ്യമായിട്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ നാടൻ ശൈലിയിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് വാഗ്ദോരണികൾ ഇങ്ങനെ എഴുത് വിടുന്നത് അതും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാണ് സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ പറയുന്നത് അതിൽ രസകരമായിട്ടുള്ള ചില ട്രോളുകളും കമൻറ്റുകളൊക്കെ ഉണ്ട് അതിലൊന്ന് ബി ജെ പിയുടെ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെയാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എം എം മണിയെ നന്നാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല അതിലും നല്ലത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചാൽ അതായിരിക്കും നല്ലതെന്നാണ് പറയുന്നത് അതായത് ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ വെള്ളമൊഴിച്ചാലെങ്കിലും വളർന്നു എന്നാലും എം എം മണി വളർന്നേക്കും എന്നാലും എം എം മണി നന്നാവാൻ പോകുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനെയൊരു പരാമർശം സാധാരണ നമ്മൾ ഐസ് കെട്ടയ്ക്ക് പെയിൻ്റ് അടിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ ആണി അടിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് കാരണം കാരണം ഇതൊന്നും നടക്കാത്ത കാര്യമാണ് ഐസ് കെട്ടയ്ക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഐസ് മെൽറ്റ് ആയിക്കഴിയുമ്പോൾ ആ പെയിൻ്റ് എല്ലാം പോകും അതൊരു വൃതാ ജോലിയാണ് അതേപോലെ തന്നെ വെള്ളത്തിൽ ആണി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ് എന്ന് പറഞ്ഞ പോലെ നടക്കാത്ത ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഗുണവും കാര്യമാണ് ഇദ്ദേഹത്തിനെ നന്നാക്കാൻ ശ്രമിക്കുന്നതോ അതിൽ നല്ലത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിച്ചാൽ മതി എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചില ബിരുദന്മാർ പറഞ്ഞിരിക്കുന്നത് എം എം മണിയെ നന്നാക്കുന്നേക്കാൾ നല്ലത് ഒരു മങ്കിയെ പഠിപ്പിച്ച് ഡോക്ടറാക്കുക എന്നാണ് എങ്കിൽ ആ മങ്കി എങ്ങനെങ്കിലും പഠിച്ച് ഡോക്ടറാവോ എന്നാലും എം എം മണി നന്നാവില്ലെന്നാണ് ഓരോ ബിരുദന്മാർ ഇട്ടിരിക്കുന്ന കമ്മിറ്റി അങ്ങനെ എം എം മണി മയമാണ് യഥാർത്ഥത്തിൽ ഇതിവർ ഇവർ ഉണ്ടാക്കിയ ഒരു വിവാദമാണ് കാരണം പിണറായി വിജയൻ എന്ന വിവാദനായകൻ ആ സ്വർണ്ണക്കടത്തും അതിനോടൊപ്പമുള്ള സ്വപ്ന സുരേഷിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള വെളിപ്പെടുത്തലിലൊക്കെ ആകെ മുഖം നഷ്ടമായി നിൽക്കുന്ന തങ്ങളുടെ ഇരട്ടച്ചങ്ങനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ ആ അന്തപുരത്തിലുള്ള അല്ലെങ്കിൽ എന്താ പറയുന്ന മറ്റ് സഖാക്കളെല്ലാം കൂടെ ചെയ്യുന്ന ഒരു ഗിമിക്സ് വേല മാത്രമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല പല രീതിയിൽ അവർ നോക്കിയിട്ടും ക്ലച്ചു പിടിക്കാതെ അവസാനം എം എം മണിയെ കൊണ്ട് തന്നെ അതും എതിർ ചേരിയിലുള്ള കെ കെ രമയെ തന്നെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാൻ മുതിർന്നു അതിപ്പോൾ കോൺഗ്രസ് വ്യക്തിപരമായിട്ട് തന്നെ അവർ എടുത്തിരിക്കുന്നു അതിനെ വലിയ രീതിയിൽ വിമർശനമായിട്ടും പ്രതിരോധവുമായിട്ടും വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള മാമാ മാധ്യമങ്ങളും അതിൻ്റെ പുറകെ അങ്ങ് പോകും കുറച്ച് ദിവസത്തേക്ക് രക്ഷപ്പെട്ടിരിക്കാം എന്നാണ് പിണറായി വിജയൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ അങ്ങനെ രക്ഷപ്പെടത്തില്ല ഒരേ സമയം പിണറായി വിജയൻ വലിയ പ്രതിരോധത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകൻ റിയാസ് ഇപ്പോൾ അങ്ങ് ബഹിരാകാശത്താണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ ചൊറിയാൻ പോയതാണ് അതിൻ്റെ കാരണം അപ്പോൾ ദേശീയപാതയിലെ കുഴി എണ്ണുന്ന കാര്യം ഒക്കെ അദ്ദേഹം ഇങ്ങനെ ഓർമ്മിപ്പിച്ചിരുന്നു അദ്ദേഹം മറന്നുപോയൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ തങ്ങളുടെ അണികൾ അത്രയ്ക്കുള്ള ബോധമേ ബുദ്ധിയേ ഉള്ളൂ എന്നുള്ള ആ ഉത്തമ ബോധ്യം വെച്ച് അടിച്ചു വിട്ടതായിരിക്കാം ദേശീയപാതകൾ അവർ തന്നെ അവകാശപ്പെടുന്നത് അതായത് ഇവിടെയുള്ള സംസ്ഥാന സർക്കാരുകളും ഇതേ മന്ത്രിമാരും തന്നെ അവകാശപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അവിടെയൊക്കെ പാല ഉദ്ഘാടനത്തിന് അല്ലെങ്കിൽ പാത ബൈപ്പാസുകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ തുരങ്ങങ്ങൾ കുതിരാനൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുകയാണ് നിന്നവരാണ് അറിയാസും കൂട്ടരും ഒക്കെ അതേസമയത്ത് ഞങ്ങളും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ പണിയുന്നത് എന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇതേപോലെ എന്തെങ്കിലും വിവാദം വരുമ്പം ദേശീയപാത എന്നുള്ള ആ ആഹാ വാഗ്ചാത്തി കയറി പിടിച്ചിട്ട് ഇതെല്ലാം കൂടെ എടുത്ത് കേന്ദ്രത്തിൻ്റെ മണ്ടക്കിടാൻ നോക്കും എന്നാൽ സത്യം എന്താണ് എഴുപത്തഞ്ച് ശതമാനം കേന്ദ്ര വിഹിതവും ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാരിൻ്റെ ഇനി നിങ്ങളെ പലരെയും ഇവർ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അതിൽ അന്തങ്കമ്മികളായിട്ടുള്ളവരെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് കാരണം നട്ടുച്ചയ്ക്ക് വന്നിട്ട് ഇത് പാതിരാത്രിയാണ് എന്ന് പറഞ്ഞാലും പാവിരിച്ച് കിടക്കുന്നവരാണ് അവരുടെ അണികൾ അവരുടെ കമ്മ്യൂണിസ്റ്റ് നേതാവോ അല്ലെങ്കിൽ പിണറായി വിജയനോ അവരുടെ മറ്റുള്ളവരൊക്കെ വന്നിട്ട് നട്ടു ഉച്ചയ്ക്ക് സൂര്യൻ ഉച്ചയ്ക്ക് ഉച്ചയിൽ ഉദിച്ച് നി ഇങ്ങനെ കത്തിക്കാൾ നിൽക്കുമ്പോഴും പിണറായി വിജയനോ അല്ലെങ്കിൽ അതുപോലുള്ള കോടിയേരിയൊക്കെ വന്നിട്ട് അവരുടെ മണ്ടന്മാരായിട്ടുള്ള അണികളോട് പറയുകയാണ് ദാ പാതിരാത്രയായി എല്ലാവരും കിടന്നോ എന്ന് പറഞ്ഞാലും പാവരിച്ച് കിടക്കുന്നവരാണ് അന്നം കമ്മികളായിട്ടുള്ള അണികൾ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം തങ്ങളുടെ അണികൾ എത്രക്കാരാണെന്ന് അപ്പോൾ അവരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതാണ് ഈ ദേശീയപാത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കേന്ദ്രത്തിൻ്റെയാണ് അവിടെ കുന്നും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അവർക്കാണെന്ന് എന്നാൽ സത്യം അതല്ല ദേശീയപാതകളിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് കാരണം ദേശീയപാത എന്നത് ഇവിടെ കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടല്ലോ ഇവിടെ മാത്രമല്ലേ ഈ കുഴിയും കുളവും ഒക്കെ ഉള്ളത് തോടും ഒക്കെ ഉള്ളത് ദേശീയപാതകളിലൊക്കെ അങ്ങ് തമിഴ്നാട്ടിലും ഉണ്ടല്ലോ ദേശീയപാതകൾ കർണാടകയിലും ഉണ്ടല്ലോ അങ്ങ് യു പിയിലും ഉണ്ടല്ലോ ഗുജറാത്തിലും ഉണ്ടല്ലോ കാശ്മീരി പോലും ഉണ്ടല്ലോ ദേശീയപാതകൾ അവിടെയൊന്നും ഇതൊന്നും കാണാറില്ലല്ലോ എന്തേ കേരളത്തിൽ മാത്രമായി പോയത് അപ്പോൾ ആരുടെയാണ് കുഴപ്പം അവിടെയും മണ്ടന്മാരായിട്ടുള്ള ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെ ദേശീയപാതയാണ് അത് മോദി അതിൻ്റെ ഉത്തരവാദിത്വം എന്നങ്ങ് പറഞ്ഞ് കൈ കഴുകാൻ നോക്കിയാണ് പക്ഷേ ആ ക്യാപ്സോളും ഇനി ചിലവാകുമെന്ന് തോന്നുന്നില്ല ദേശീയപാതകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ സംസ്ഥാന ബാധകളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം വിചിത്രമായിട്ടുള്ള ഒരു ക്യാപ്സോളും കൊണ്ട് വരുന്നതുകൊണ്ട് പി ഡബ്ല്യുട കീഴിൽ വളരെ കുറച്ചേ ഉള്ളൂ അത് പല വകുപ്പിൻ്റെ കീഴിലായിട്ട് ചിത്രം കിടക്കുന്നതാണ് ഇവിടുത്തെ റോഡുകളെന്നൊക്കെ സ്വാഭാവികമായിട്ടും അതും അവരുടെ അന്താണികളങ്ങ് വീഴുകും ആ ക്യാപ്സുകളും എന്നാൽ സാമാന്യ ബോധവളരെ നിന്ന് ചിന്തിച്ച് നോക്കണം ഇവറ്റോട് മുക്കിന് മുക്കിനു കൊണ്ട് ഓരോ എം എൽ എയുടെ പേരിൽ ഓരോ എം പിയുടെ പേരിൽ വലിയ ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ ടാർ ചെയ്യാൻ ഫണ്ട് അനുവദിപ്പിച്ച ഫണ്ട് അനുവദിച്ച എന്നല്ല കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അനുവദിപ്പിച്ച ഇന്ന എം എൽ എക്ക് അഭിവാദ്യങ്ങൾ ഇന്ന എം പിക്ക് അഭിവാദ്യങ്ങൾ അങ്ങനെ യാതൊരു ഉടുപ്പും ഇല്ലാതെ ഫ്ലെക്സ് വെച്ചവരാണ് ഇന്നിപ്പോൾ മറ്റ് പി ഡബ്ല്യു പി ഡബ്ല്യു ഡിക്ക് മറ്റു പല ഡിപ്പാർട്ട്മെൻറ്റിനുമാണ് എന്ന് പറഞ്ഞ് കൈകിഴാണ് നോക്കുന്നത് പിന്നെ കേരളത്തിലല്ലാതെ ലോകത്ത് കേരളത്തിലല്ലാതെ മറ്റൊരു കലാവിരുദ് അല്ലെ കലാപരിപാടി നമ്മൾ വേറെ ഓർത്തും കണ്ടിട്ടില്ല അത് മറ്റൊന്നുമല്ല ഒരു റോഡ് പണി അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ ഉടൻ വരും ഒന്ന് ഇലക്ട്രിസിറ്റിക്കാർ വരും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കാർ വരും കൂത്തിപ്പൊളിച്ച് കൊളവാക്കിയിട്ടിട്ട് പോകും വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇത്തരം കോമാളിത്തരം കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ പ്രബുദ്ധ ജനതയാണെന്ന് പറയാൻ നാണമാവുന്നില്ലേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ണും മുന്നിൽ നടന്നാലും ഇതിനൊന്നും എതിരെ കമാ എന്ന് പ്രതികരിക്കാതെ പ്രതിഷേധിക്കാതെ നിൽക്കുന്ന ഒരു ജനത സ്വയം അങ്ങ് പൊക്കി പറഞ്ഞേക്കോ ഞങ്ങൾ വലിയ പ്രബുദ്ധരാണെന്ന് നിങ്ങളെ പതിറ്റാണ്ടുകളായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അവർ ഇനിയും പറ്റിക്കുന്നില്ലേ കാരണം അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം നിങ്ങളുടെയൊക്കെ നിലവാരം അതിനനുസരിച്ച് നിങ്ങളെ പറ്റിക്കാനുള്ള എല്ലാ ക്യാപ്സൂളും അവരുടെ കയ്യിലുണ്ട് അവർ ഇനിയും നിങ്ങളെ പറ്റിക്കും പറ്റിയ നിങ്ങൾ സർവതാ റെഡിയുമാണ് രണ്ടോ മൂന്നോ കിറ്റ് കിട്ടിയാൽ മാത്രം മതി വെബ്ഡസ് ഡെസ്ക്